ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്വിൻസ് എഡ്യൂക്കേഷൻ വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എട്ടാം ക്ലാസ്സിലെ രണ്ടാം പാദവാർഷിക മൂല്യനിർണ്ണയം 2022-23 വർഷത്തിലെ മലയാളം അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, രണ്ടു പണം കിട്ടുമെന്ന് കേട്ടാൽ അവർ മണ്ടും 18 കാതമെന്നാകിലും. ഈ വരികളിലൂടെ കുഞ്ചൻ നമ്പ്യാർ മനുഷ്യൻ്റെ ഏത് സ്വഭാവത്തെയാണ് വിമർശിക്കുന്നത്? ഓപ്ഷൻസ് ഉണ്ട്: നിസ്വാർത്ഥതയെ, അത്യാഗ്രഹത്തെ, അസൂയയെ, പ്രതികാരത്തെ. രണ്ടാമത്തെ ഓപ്ഷനാണ് അത്യാഗ്രഹത്തെ. രണ്ടാമത്തെ ചോദ്യം, എന്നാലൊരു കാര്യം ചെയ്യാം, നമുക്കൊരുമിച്ച് ഉമ്മാക്കിയെ തോൽപ്പിക്കാം. ഈ സന്ദർഭത്തിന് ഏറ്റവും യോജിച്ച പഴഞ്ചൊല്ലെന്ത്? ചൊട്ടേലിശിലും ചുടലവരെ, മടിയൻ മല ചുമക്കും, ഒന്നിച്ചു നിന്നാൽ മലയ്ക്ക് സമം, പയ്യെ തിന്നാൽ പനിയും തിന്നും. മൂന്നാമത്തെ ഓപ്ഷനാണ് ഒന്നിച്ചു നിന്നാൽ മലയ്ക്ക് സമം. മൂന്നാമത്തെ ചോദ്യം, വേനൽ മഴ തുടങ്ങുമ്പോൾ ശൂലാപ്പിലെത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോഴേക്കും കർക്കിടകത്തിൻ്റെ മാരിപ്പെയ്ത്ത് തുടങ്ങും. മാരിപ്പെയ്ത്ത് എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം എന്ത്? മാരിയും പെയ്ത്തും, മാരിയുടെ പെയ്ത്ത്, മാരിയാകുന്ന പെയ്ത്ത്, മാരിയിലെ പെയ്ത്ത്. അതിൻ്റെ ഉത്തരം മാരിയുടെ പെയ്ത്ത് എന്നാണ്. മാരി എന്ന് പറഞ്ഞാൽ മഴ എന്നാണ് അർത്ഥം. അപ്പോൾ മഴയുടെ പെയ്ത്ത് എന്ന് വരുന്ന പോലെ മാരിയുടെ പെയ്ത്ത്. നാലാമത്തെ ചോദ്യം, പാലിലോരോജനം ദ്രവ്യമുണ്ടാക്കുവാൻ ഓരോരോ വിദ്യകൾ കാട്ടുന്ന സന്തതം. ദ്രവ്യം എന്ന പദത്തിൻ്റെ സമാനമായ പദം എന്ത്? ഉത്തരം സമ്പത്ത്. അഞ്ചാമത്തെ ചോദ്യം, ആകാശം ഇങ്ങനെ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഫസ്റ്റത്തെ ഓപ്ഷനാണ് ഉത്തരം, ആകാശം ഇങ്ങനെ. ആറാമത്തെ ചോദ്യം, പണ്ടേ അമ്മ പറഞ്ഞിട്ടില്ലേ കാട്ടിൽ പോകല്ലേ, മരത്തിൽ കയറല്ലേ, പിന്നെ അമ്മ പറഞ്ഞു ആ കാട്ടിൽ ഉമ്മാക്കിയുണ്ടെന്ന്. തേൻകനി. ഞാനിവിടെ രണ്ട് നിരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ സുരക്ഷിതത്വത്തെ കരുതിയാണ് മുതിർന്നവർ ഇത്തരം നിയന്ത്രണങ്ങൾ നൽകുന്നത്. അവരുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ ഇത്തരം ഭയങ്ങൾ വളരെ വേഗം സ്വീകരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് നിരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കൂടെ നിരീക്ഷണങ്ങൾ ചേർത്ത് കുറച്ചുകൂടി വലുതാക്കി എഴുതാം. ഏഴാമത്തെ ചോദ്യം, നീറ്റിലെ പോളയ്ക്ക് തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മനുഷ്യർ. ഈ വരികളിലെ കാവ്യപരമായ രണ്ട് സവിശേഷതകൾ എഴുതുക. ഇവിടെ ദ്വിതീയ അക്ഷരപ്രാസം ഉപയോഗിച്ചിട്ടുണ്ട്, നീറ്റിലെ പോറ്റുവാൻ, അങ്ങനെ ആ രണ്ട് വേർഡ്സിൽ. പിന്നെ ഉപമാലങ്കാരമുണ്ട്, ക്ഷണികമായ മനുഷ്യജീവിതത്തെ നീറ്റിലെ പോളയ്ക്ക് തുല്യമെന്ന് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. എട്ടാമത്തെ ചോദ്യം, ഇത് തുടക്കമാണ്, ഇന്ന് രാത്രി മഴ കൊട്ടിക്കയറും. മഴ കൊട്ടിക്കയറുക എന്ന പ്രയോഗം കഥാസന്ദർഭത്തിന് നൽകുന്ന ഭംഗി വ്യക്തമാക്കുക. മഴയുടെ കൊട്ടിയിറക്കത്തിന് ശേഷമാണ് വിത്തുകൾ മണ്ണിൽ മുളപൊട്ടുന്നത്. ഇവിടെ അനന്തര തലമുറയുടെ മുളപൊട്ടലിനായി മഴ പെയ്തിറങ്ങാൻ മീനുകൾ, അതായത് അഴകനും പൂവാലിയും, കാത്തിരിക്കുന്നു. ഒമ്പതാമത്തെ ചോദ്യം, എന്നാലൊരു കാര്യം ചെയ്യാം, സ്വാമി കയറി പറിച്ചു തരട്ടെ. സ്വാമി, ഇങ്ങനെ കൊമ്പ് താഴ്ത്തണ്ട, അതൊന്ന് പിടിച്ച് കുലുക്കിയാൽ മതി, അപ്പോൾ എല്ലാം തറയിൽ, ഞങ്ങൾ പറക്കിക്കൊള്ളാം. തേൻകനി. ഈ വാക്കുകളിൽ തെളിയുന്ന കുട്ടികളുടെ മനോഭാവത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. യോജിക്കുന്നില്ല. അധ്വാനിക്കാതെ ഫലം തിന്നാനുള്ള കുട്ടികളുടെ ശ്രമമാണ്. കുട്ടികളുടെ മടി, അലസത എന്നീ മനോഭാവങ്ങൾ പ്രകടം. അമിതമായി പരാശ്രയത്വം, അധ്വാനിച്ചുണ്ണുമ്പോഴേ സ്വാദുള്ളൂ എന്ന ബോധം കുട്ടികളിൽ വളർത്തണം. അപ്പോൾ ഇത് പോയിൻറ്സ് മാത്രമാണ്. ഈ പോയിൻറ്സ് ഉൾപ്പെടുത്തി, നിങ്ങളുടെ ആശയം കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു 4 മാർക്കിൽ നിന്ന് വരുന്ന പോലെ കുറച്ച് നന്നായി വലുതാക്കിയിട്ട് വേണം ഉത്തരം എഴുതാനായിട്ട്. പത്താമത്തെ ചോദ്യം, പക്ഷേ മനുഷ്യനെ പേടിച്ചേ പറ്റൂ. മുട്ടയിടാൻ പോവുകയാണോ, മുട്ടയിട്ട കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരിച്ചു വരികയാണോ എന്നൊന്നും അവർക്കറിയേണ്ട. കുത്തുടുകളും വലകളും വെട്ടുകത്തിയുമായി അവൻ തക്കം പാർത്ത് നിൽക്കും. രണ്ട് മത്സ്യങ്ങൾ. അഴകൻ്റെ ഈ വാക്കുകളോടുള്ള നിങ്ങളുടെ പ്രതികരണം വ്യക്തമാക്കുക. പ്രകൃതിയിലെ ജൈവ വൈവിധ്യത്തിന് നേരെയുള്ള മനുഷ്യൻ്റെ അതിക്രമങ്ങൾ, സഹജീവി സ്നേഹം, ദയ, കാരുണ്യം ഇല്ലാതാകുന്നതിന് സൂചന, ജലസ്രോതസ്സുകളും മലയും ഇടിച്ചു നിരത്തുന്ന രാക്ഷസ യന്ത്രങ്ങൾ, മനുഷ്യൻ്റെ ഭീഷണി. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമ്മുടെ ഉത്തരത്തിൽ ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.